നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷമായി, അല്ലെങ്കിൽ സകലവിധ സുഖഭോഗങ്ങളോടെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനും, അതുപോലെ തന്നെ ജീവിതത്തിൽ യാതൊരു തരത്തിലും കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കാതെ പ്രശസ്തിയോടെ സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കണം എന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹം. ഇങ്ങനെ ജീവിക്കണമെങ്കിൽ അതിന് സഹായകമാകുന്ന ചില പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നതെന്നാൽ, ദിവസം തോറും ഒരു മന്ത്രം ചില പ്രത്യേക സമയത്ത് ചൊല്ലുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ, നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രങ്ങളാണ്. സ്ഥിരമായി യോഗ ചെയ്യുന്നവർക്ക് ഈ ചക്രങ്ങൾ എന്താണെന്ന് അറിയാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ 7 ചക്രങ്ങളാണുള്ളത്. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ ചക്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂലാധാര ചക്രം മുതലാണ് ആരംഭിക്കുന്നത്. മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപ്പൂര ചക്ര, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്ര, സഹസ്രാര ചക്രം, ഇതാണ് 7 ചക്രങ്ങൾ. ഓരോ ചക്രങ്ങളും ഓരോ ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചക്രം ഏതാണെന്നാൽ, അത് ഹാർട്ട് ചക്രമാണ്. അതായത് നമ്മുടെ ഹൃദയം ഇരിക്കുന്ന ഭാഗത്തെ ചക്രം. ഈ ചക്രത്തിന് അനാഹത ചക്രം എന്നാണ് പേര് പറയുന്നത്. ഈ ചക്രവുമായി ബന്ധപ്പെട്ട ഗ്രഹം ഏതാണെന്നാൽ, അത് ശുക്രഗ്രഹമാണ്. ഒരാൾക്ക് രാജാവിനെ പോലെ ജീവിക്കണമെങ്കിൽ അതിന് ശുക്രഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം കൂടിയേ തീരൂ. സുഖഭോഗ ജീവിതത്തിന് കാരണക്കാരൻ ആഡംബരം, അലങ്കാരം, നറുമണം, സൗന്ദര്യം, കലാപരമായി ഉണർവ്, വലിയ വീട്, ജോലി ചെയ്യാൻ ജോലിക്കാർ, സന്തോഷത്തോടെ സ്നേഹത്തോടെയുള്ള നല്ല കുടുംബജീവിതം, ഇങ്ങനെയെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനായി ശുക്രഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഇതിനായുള്ള പ്രധാന ചക്രം ഏതാണെന്നാൽ, അത് അനാഹത ചക്രമാണ്. അതായത് ഒരാളുടെ ജീവിതത്തിൽ സ്നേഹം, ബഹുമാനം ഇതെല്ലാം ലഭിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ചക്രം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. ചിലരെ സംബന്ധിച്ച് സ്നേഹം എന്നത് ഒരിക്കലും അവർക്കുണ്ടാകില്ല. മറ്റു ചിലരെ സംബന്ധിച്ച് അവർ സ്നേഹത്തിനായി വിഷമിക്കും, മറ്റുള്ളവരോട് അത് കേണപേക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ഒരു തരത്തിലും അവർ ആഗ്രഹിക്കുന്ന സ്നേഹം അവർക്ക് ലഭിക്കില്ല. എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, തന്നോട് കരുണ കാണിക്കണം, കരുതലുണ്ടാകണം എന്നൊക്കെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹം. എന്നാൽ അത് വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ല എന്നതാണ് കാരണം. അതിൻ്റെ പ്രധാന കാരണം ശുക്രൻ അവരുടെ ജീവിതത്തിൽ വളരെ വീക്കായിരിക്കും എന്നതാണ്. അനാഹത ചക്രത്തിന് മാത്രമല്ല, സ്വാധിഷ്ഠാന ചക്രത്തിനും ശുക്രനും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. ഇനി ഈ ചക്രം ഏതെല്ലാം ജോലിയാണ് ചെയ്യുന്നതെന്നാൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഒത്തൊരുമയ്ക്കും ഭയം എന്ന ഉണർവ് ഇല്ലാതാക്കാനും ശരീരത്തിൽ പുതിയ സെൽ ഉൽപ്പാദിപ്പിക്കാനും ഈ ചക്രമാണ് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, സന്താന ഉൽപ്പാദനത്തിന് പ്രധാന പങ്കു വഹിക്കുന്ന ചക്രവുമാണിത്. ഒരാളുടെ ജീവിതത്തിൽ ശുക്രൻ നല്ലതായിരുന്നാൽ അവർക്ക് സ്നേഹമുള്ള കുടുംബജീവിതം, സന്തോഷമുള്ള കുടുംബജീവിതം, അങ്ങനെ എല്ലാം അവർക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല, ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ അവരുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും അവർക്ക് ലഭിക്കുന്നതാണ്. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ചക്രങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്നാൽ, നമ്മൾ ചൊല്ലുന്ന ഈ ഒരു പ്രധാന മന്ത്രത്താൽ ഈ 2 ചക്രങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അതിലൂടെ ശുക്രഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതുമാണ്. ഇങ്ങനെ ശുക്രഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും നമുക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നതുമാണ്. അതിനുവേണ്ടി ദിവസം തോറുമുള്ള ശുക്രഹോരയിൽ ഇനി പറയുന്ന ഈ അത്ഭുത മന്ത്രം ചൊല്ലുന്നതിലൂടെ ശുക്രഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നമുക്ക് വന്നു ചേരുന്നതാണ്. മറിച്ച് ശുക്രഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സുഖഭോഗങ്ങളും അനുഭവിക്കുവാനുള്ള യോഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ല. ഇനി ചിലരെ സംബന്ധിച്ച് ഒരുപാട് പണമുണ്ടെങ്കിലും അവർക്ക് സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ബാലൻസ്ഡായി നിൽക്കണമെങ്കിൽ അതിന് ശുക്രഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ.
ഇനി ശുക്രഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ ദിവസേന ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്ന് നോക്കാം. ശുക്രഭഗവാന്റെ അതിശക്തിയാർന്ന ബീജമന്ത്രമാണ് ഇനി പറയാൻ പോകുന്നത്. ശുക്രഭഗവാന് ധാരാളം മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും ഈ ബീജമന്ത്രം ചൊല്ലുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാണ്. ബീജമന്ത്രങ്ങൾക്ക് ശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടെ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഇരട്ടി ഫലസിദ്ധി ലഭിക്കുന്നതാണ്. ഇനി മന്ത്രം ജപിക്കുമ്പോൾ വെറും നിലത്തിരുന്ന് ജപിക്കാതെ തറയിലൊരു വിരിപ്പ് വിരിച്ച് അതിന്മേലിരുന്ന് വേണം മന്ത്രം ജപിക്കുവാൻ. ഇനി മന്ത്രം ജപിക്കുമ്പോൾ കിഴക്ക് ദിശയിലോ അല്ലെങ്കിൽ വടക്ക് ദിശയിലോ നോക്കിയിരുന്നുകൊണ്ട് മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര തവണ ജപിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ ജപിക്കാവുന്നതാണ്. സാധിക്കുന്നവരെല്ലാവരും 108 തവണ ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഓം ദ്രാം ഡ്രീം ദ്രൗം സഹ ശുക്രായ നമഃ. ഓം ദ്രാം ഡ്രീം ദ്രൗം സഹ ശുക്രായ നമഃ. ഓം ദ്രാം ഡ്രീം ദ്രൗം സഹ ശുക്രായ നമഃ. ദിവസം തോറും ഇത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചൊല്ലുന്നതിലൂടെ നിങ്ങൾ മനസ്സിൽ എന്താഗ്രഹിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച സകലതും നിങ്ങളിലേക്ക് വശ്യമാകുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി സ്ത്രീകൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ മന്ത്രം ചൊല്ലുവാനും പാടില്ല. ദിവസം തോറും ഈ മന്ത്രം പൂർണ്ണഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ശുക്രഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലുന്നതിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കണ്ടുവരുന്നതാണ്. ഇനി മറ്റുള്ള ദിവസങ്ങളിലെ ശുക്രഹോരയിൽ ഇത് ചെയ്യുന്നതിനേക്കാളും വെള്ളിയാഴ്ച ദിവസത്തിൽ വരുന്ന ശുക്രഹോരയിൽ ഇത് ചെയ്താൽ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ 7 വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെയുമാണ് ശുക്രഹോര വരുന്നത്. ഈ 3 സമയത്തിൽ നിങ്ങൾക്ക് ഏത് സമയത്താണോ ഇത് ചൊല്ലുവാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് ചൊല്ലാവുന്നതാണ്. ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ മന്ത്രം ചൊല്ലുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. മാത്രമല്ല ശുക്രഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതുമാണ്. എല്ലാവർക്കും ശുക്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.